ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് സ്വീറ്റായ കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതും പുറമേ ക്രിസ്പിയും ഉള്ളിലൊരു ക്രീമി ടെക്സ്ചറുമായ കുനാഫ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാക്കറ്റ് കുനാഫ എടുത്തിട്ടുണ്ട്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുനാഫ പാക്കറ്റ് പൊട്ടിച്ച് ഈ പാത്രത്തിലേക്കിടാം. നമുക്കൊരു കട്ടിംഗ് ബോർഡ് എടുത്ത് അതിലേക്ക് വെച്ച് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മൾ കട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കുനാഫ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത്ര നന്നാവത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം, അപ്പോൾ ഒത്തിരി അങ്ങ് പൊടിയായിപ്പോൾ. ഇനി നമുക്ക് ഈ കുനാഫ ഡോന് നമുക്ക് ഈ ബട്ടർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 200 ഗ്രാം ബട്ടറാണിത്, അതിൽ 100 ഗ്രാം ബട്ടർ ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ നല്ലതുപോലെ ഒന്ന് കുറച്ചുകൂടി മെൽറ്റായി എടുക്കണമായിരുന്നു, പക്ഷേ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന ബട്ടറാണിത്, പക്ഷേ അത് അത്ര മെൽറ്റായിട്ടില്ല, കുറച്ചുകൂടി മെൽറ്റാവേണ്ടിയിരുന്നു. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ ഒന്നുകൂടി മെൽറ്റായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ കുനാഫ ഡോയിലേക്ക് ഈ ബട്ടർ ഒന്ന് പിടിച്ച് കിട്ടിയെങ്കിൽ. ഇത് കുറച്ചുകൂടി ടൈം എടുത്തതെന്ന് കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഡോയിൽ നല്ലതുപോലെ ബട്ടർ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. 500 ml കപ്പിന് 1 കപ്പ് മിൽക്കാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മിൽക്ക് മതി ഇതിലേക്ക് ചേർക്കാൻ. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നമുക്ക് അലക്കിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ പാലിൽ കലക്കിയതിന് ശേഷം ഈ പാല് തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ കുറുക്കിയെടുക്കാം. നല്ല തിക്കാവുന്നതുവരെ കൈ ഇളക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുവിധം നല്ല തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാൻ ഈ ബോട്ടിൽ നിന്ന് പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 200 ഗ്രാത്തിൻ്റെ ക്രീം ചീസാണിത്. ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരും. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുനാഫയിലേക്ക് ചേർക്കാനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാൻ ഹീറ്റ് ചെയ്യാം. നമുക്കൊരു 10-15 മിനിറ്റ് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ നമുക്ക് ഈ പാൻ നല്ലതുപോലെ ചൂടാക്കാം. അതിനുശേഷം നമുക്ക് കുനാഫ തയ്യാറാക്കാനുള്ള പാത്രം റെഡിയാക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലേക്കും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മുടെ കുനാഫ ഡോ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കാനുള്ളത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം നമുക്ക് ഒരു ലെയറ് ഇതേപോലെ കുനാഫ സെറ്റ് ചെയ്യണം. ഈ കുനാഫ ഡോ ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ഈ കുനാഫ റെഡിയായതിന് ശേഷം നമുക്ക് ഇതങ്ങ് ഇളവി പോവാതിരിക്കാനാണ് നല്ലതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് ടൈറ്റാക്കി ഇതേപോലെ വെക്കുന്നത്. എല്ലാ സൈഡിലും ഇതേപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം.
നമ്മൾ ബട്ടർ നേരത്തെ മെൽറ്റ് ചെയ്ത് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കുനാഫ ഡോ ആണിത്. ഇനി നമുക്ക് ഇനി പ്രസ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒതുക്കി വയ്ക്കുവാൻ മാത്രമേ പാടുള്ളൂ. നമുക്കിനി അധികം പ്രസ് ചെയ്യാൻ പാടില്ല, അധികം പ്രസ് ചെയ്താൽ ഇതിൻ്റെ ക്രീം പുറത്തോട്ട് വരും. അപ്പോൾ ചെറുതായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് ഈ കുനാഫ സെറ്റ് ചെയ്ത പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ബാക്കി ടൈം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടും നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. അടിഭാഗം നല്ല ക്രിസ്പി ആവുന്നതുവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി അടുത്ത ഒരു പാത്രത്തിൽ കൂടെ ഞാൻ ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ട്, നമുക്ക് അത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ കുനാഫയുടെ അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഇളക്കി നോക്കാം. ഇനി നമുക്ക് ഈ കുനാഫേനെ നമുക്കൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി വയ്ക്കാം. അതിനുശേഷം ഈ നമ്മൾ തയ്യാറാക്കിയ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി മറു സൈഡും ഇതേപോലെ കുക്കായി വരും. വീണ്ടും നമുക്കൊരു 10-20 മിനിറ്റ് നമുക്ക് വീണ്ടും ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പാൻ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് വെള്ളമെല്ലാം വറ്റി ഒന്ന് ചെറിയൊരു തിക്ക് പരുവമായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുനാഫ മറിച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു, ആ സൈഡും നല്ലതുപോലെ ക്രിസ്പി കിട്ടി. ഇനി നമുക്ക് അടുത്ത പാത്രവും അതിലേക്ക് വെച്ച് നമുക്ക് കുനാഫ തയ്യാറാക്കാം. 2 കുനാഫയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലേക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ കുനാഫയ്ക്ക് കുറച്ചുകൂടെ ക്രിസ്പി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പി ആക്കാം. അടുത്തതായി കുനാഫയുടെ മുകളിൽ ടോപ്പിംഗ് ചെയ്യാം. അതിനെ ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചത് ഇതിൻ്റെയൊക്കെ മുകളിലായി ഇട്ട് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. നമുക്ക് പിസ്ത പൊടിച്ചതില്ലെങ്കിൽ നമുക്ക് ബദാം പൊടിച്ചതോ കാഷ്നട്ട് പൊടിച്ചതോ ഇട്ട് കൊടുത്താലും മതി. ഇത് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. നമ്മുടെ അറബിക് സ്വീറ്റായ കുനാഫ റെഡി ആയിട്ടുണ്ട്. 2 കുനാഫയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. 1 പാക്കറ്റ് കുനാഫയുടെ ഡോയിൽ നിന്ന് ഞാൻ 2 കുനാഫ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക.